കൃഷ്ണേട്ടോ, ഒരു സന്തോഷ വർത്താനം ഉണ്ട്. എന്താ? ഇന്നാളിനെ കുറ്റപ്പെടുത്തിയില്ലേ? ആ, ഞാൻ കാണിക്കുന്ന മണ്ടത്തരാന്നും പറഞ്ഞ് ഇപ്പതേ സേതുവിന് ഇന്റർവ്യൂവിനുള്ള കള്ളാസ് വന്നിരിക്കുന്നു. അതാണോ കാര്യം? എന്താ കൃഷ്ണേട്ടോ സന്തോഷമില്ലാത്ത? എന്റെ അച്ചു, നിന്നെക്കാൾ മുമ്പ് ഞാൻ അറിഞ്ഞു വിവരം. ദേവി ഉച്ചയ്ക്ക് മുമ്പേ അറിഞ്ഞു. ഇവിടെ അതിന്റെ ആഘോഷവും കഴിഞ്ഞു. അത് ശരി. ദേവി നല്ല പാൽപായസം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കി ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തരാൻ പറ ഭാരതിയോട്. അപ്പൊ ഞാൻ പുറത്തായി. ആ തെമ്മാളി ഉണ്ടോ ഇവിടെ? എത്ര നേരമായി? പോകാം. ഈ സേതുവിന്റെ കൂടെ തൊഴാൻ വന്ന ഒന്നിനും സമ്മതിക്കില്ല. എപ്പോഴും ധൃതിയ, പിന്നെന്തിനാ പോകുന്നത്? ഇത്ര മാത്രം എന്താ പറയാനുള്ളത്? ഇഷ്ടമുള്ളത് എന്തൊക്കെയാ പറഞ്ഞത്? കൊറേ പിറുപിറുക്കുന്ന കണ്ടു. മന്ത്രം ചൊല്ലിയതാ? ദേ തോന്നി മന്ത്രം ഒന്നും ചൊല്ലാൻ പാടില്ല കേട്ടോ. പറ, എന്തൊക്കെയായിരുന്നു പെറ്റീഷൻസ്? ഇന്റർവ്യൂ എളുപ്പമാവണേ, വൈകാതെ സെലക്ഷൻ ലിസ്റ്റ് വരണേ. പിന്നെ പിന്നെ തരം കിട്ടുമ്പോഴൊക്കെ പിച്ചും മാന്തവും ചെയ്യാണ്ട് എന്നെ അങ്ങ് കൊണ്ടുപോണേ. അത് ഞാൻ തന്നെ വിചാരിക്കണം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം. 9 മാസം 10 ദിവസം കഴിയുമ്പോ ഒരു കുട്ടി സേതു. അതത്ര പെട്ടെന്നൊന്നും വേണ്ട. ആ ഒരു കാര്യത്തിൽ കാലതാമസം പാടില്ല. അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി സേതു, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി ദേവി, അതിന്റെ അടുത്ത വർഷം ഒരു കുട്ടി സേതു. അങ്ങനെ 100 വർഷം കഴിയുമ്പം ഒരു കൗരവ പട. ധാരാളമായി, 2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം നല്ലോണം നോക്കിട്ടില്ലേ? അക്കാര്യത്തെ അച്ഛൻ പേടിക്കണ്ട. ഈ ശരീരം വെച്ചുകൊണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് 4th റാങ്ക് വാങ്ങിയില്ല ഞാൻ. ഇതിന് നമ്പർ 1 ആയില്ലെങ്കിലും നമ്പർ 2 എങ്കിലും. നമ്പർ 2 എന്ന് വെച്ചാൽ വേറൊരു അർത്ഥം കൂടി ഉണ്ട്. നമ്പർ 2 കക്കൂസി പോടാവിടെ. നിനക്ക് വീട്ടിലങ്ങനെ ഇരിക്കാൻ പാടില്ലേ? എന്നാ പിന്നാലെ വന്നത്? ഞാൻ സേതുവിനെ യാത്രയാക്കാൻ. അച്ഛൻ അവന്റെ ഒരേ ഒരാളിയനില്ല ഞാൻ. അല്ല, അച്ഛൻ വരണമെന്നില്ല, ഞാൻ പൊയ്ക്കോളാം. ഇതുവരെ വെച്ചോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ. വേണ്ട അച്ഛാ, ഇതുവരെ വെച്ചോ. ശരി. ഇത് നിന്റെ തന്ത സമ്പാദിച്ച മുതലൊന്നുമല്ല. വണ്ടി ഇവിടെ ഇടാൻ പാടില്ല സാർ. നോ പാർക്കിംഗ് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കടയിൽ വരണമെങ്കിൽ പിന്നെ തന്റെ നെഞ്ചത്തുണ്ടോ വണ്ടി? താനെന്തിനായി പോലീസ് കമ്മീഷണർ പിടിച്ച് തള്ളിയത്? എന്റെ അനുവാദം കൂടാതെ എന്റെ വണ്ടിയുടെ ഹോൺ അടിച്ചേനാ. വണ്ടി എടുത്ത് മാറ്റ്. എനിക്ക് ഈ കടയിലാ പോകേണ്ടത്. വണ്ടി എടുത്ത് മാറ്റാ റാസ്കൽ. മാറ്റാൻ മനസ്സില്ലെങ്കിലോ? രാജു എം എൽ എയുടെ മോനായാലും എന്താ? പ്രത്യേക നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ ശേഷം വരാൻ പറ, അപ്പൊ കൊടുത്തുവിടാൻ വണ്ടി. താൻ ചെയ്ത ഇത്തിരി കടന്ന കൈയായിപ്പോയി. പോലീസ് കോൺസ്റ്റബിളെ പിടിച്ച് തള്ളിയതോ സാറേ? എം എൽ എയുടെ മോനായോണ്ട് നിയമവും മര്യാദയൊന്നും വേണ്ടെന്നാണോ? താൻ എന്നെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കും. 6 മാസം കൂടെ ഉള്ളു, അതിനു മുമ്പ് തൊപ്പി തെർപ്പിക്കോ താൻ. സാർ ഇങ്ങനെ പേടിച്ചാ എങ്ങനെയാ? തനിക്കത് പറയാം. ഒറ്റ രാത്രി കൊണ്ടൊരു മന്ത്രിസഭ വിളിച്ചാണ് അയാള്, പിന്നെ ആ ഒരു പോലീസ് സ്റ്റേഷൻ. ഹലോ. അതെ, അതെ സാർ, എസ് ഐ ആണ് സാർ. സാർ ഒരബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിരപരാധിയാണ് സാർ. അതെ സാർ, ഹെഡ് കോൺസ്റ്റബിൾ നമ്പർ 2624 അച്യുതൻ നായർ. സാർ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. അയാളൊരു പാവമാണ് സാർ. 2 തവണ ഗുഡ് സർവീസ് സെൻറ്റർ വാങ്ങിയ ആളാണ്. അതെ സാർ, ഞാൻ പറയാം സാർ. താങ്ക് യു സാർ. രക്ഷപ്പെട്ടു താൻ. വേഗം കാർ എം എൽ എയുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ ചെറുക്കനോട് മാപ്പ് പറ. ഞാനോ? പിന്നെ ആരാ? സമയം കളയാതെ വേഗം ചെല്ല്. എന്റെ പട്ടി പോവും. 25 വർഷമായി സാറേ കാക്കിടാൻ തുടങ്ങിയിട്ട്. എനിക്ക് കുപ്പായത്തൊരു ബഹുമാനമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പേരിൽ ഇത് അഴിച്ചു വെക്കേണ്ടി വന്നാൽ ഞാൻ തയ്യാറാണ്. നന്നായിട്ട് തൂമ്പായെടുത്ത് കളിക്കാൻ അറിയാം സാറേ. നിന്റെ അച്ഛൻ കാണിച്ച മണ്ടത്തരം, മണ്ടത്തരം എന്ന് പറഞ്ഞ ആന മണ്ടത്തരം. ആ ചെക്കന്റെ അടുത്ത് നിന്ന് മാപ്പൊന്നൊന്ന് പറഞ്ഞാൽ എന്താ തേഞ്ഞു? ആരുടെ മുമ്പിൽ തല കുലിക്കാൻ എന്റെ അച്ഛൻ ശീലിച്ചിട്ടില്ല. ശീലിക്കണ്ട, അനുഭവിച്ചോ. ഇനി എന്ത് അനുഭവിക്കാൻ അരമണ? കൂടി വന്നാൽ ഈ ജോലി അങ്ങ് പോവായിരിക്കും, അത്രയല്ലേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ കഴിയാൻ എനിക്കും എന്റെ മക്കൾക്കും അറിയാം. കൃഷ്ണേട്ടാ,
നിങ്ങൾ എങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകാം. വാശി ഒഴിവാക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പോലീസ് ഡ്രൈവറാ വണ്ടി അവിടെ വീട്ടിലെത്തിച്ചത്. വാശിയായിരുന്നെങ്കിൽ ഞാനത് സമ്മതിക്കണമെന്നില്ല. കേസാക്കിയനെ ഞാനൊന്ന് പോയി സംസാരിച്ചാലോ, പറഞ്ഞു തീരുന്നെങ്കിൽ തീരട്ടെ. എന്താ ഞാൻ ആദ്യമേ പറഞ്ഞതാ ചേട്ടാ, അങ്ങനെ സംസാരിച്ചു തീർക്കാനുള്ള പ്രശ്നമൊന്നും ഇല്ല. ഞാൻ ആ ചെറുക്കന്റെ കാര്യം മരിച്ചു വേറെ ജനിക്കണം. പണി 9 കഴിഞ്ഞു, നേരം തെറ്റിയ അപ്പ വയറു വെറുക്കും ഗ്യാസ്. എന്റെ വീട്ടിൽ വെച്ച് എന്ത് സംഭവിച്ചാലും ശരി, ഞാൻ 8 മണിക്ക് അത്താഴം കഴിക്കും. സത്യം ചോറ് കൊടുക്കണേ അവർക്കൊക്കെ. അവൾ അകത്തുണ്ട്, ഇതറിഞ്ഞ പിന്നെ പിള്ളേർ രണ്ടും ആകെ വിഷമിച്ചിരിക്കുക. നിങ്ങളുടെയൊക്കെ മുഖം വാടിയിരിക്കുന്ന കാണുമ്പോഴേ അച്ഛന് വിഷമമുള്ളൂ.